ഹായ്, ഞങ്ങൾ അഞ്ചലിൽ വന്നതാണ് കേട്ടോ. അഞ്ചലിൽ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ തങ്കച്ചി എന്നുള്ള ഈ കടയിൽ ഡിസ്പ്ലേ നല്ല ഭംഗിയുള്ള ടോപ്പുകൾ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറിയതാണ്. ഞാൻ ഉദ്ദേശിച്ച ഞാനിപ്പോൾ ഇട്ട അങ്ങനത്തെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, ഷാളും പാൻ്റും എല്ലാം സെറ്റായിട്ട് വരുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടോപ്പുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവരാദ്യം ടോപ്പാണ് കാണിച്ചത്, പക്ഷേ എനിക്ക് ഇങ്ങനെ സെറ്റായിട്ട് എടുക്കാനായിരുന്നു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനത്തെ കോസ്റ്റ്യൂം ചോദിച്ചപ്പോൾ അവിടെ സാധാ ചുരിദാർ സെറ്റേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടോ. നല്ല ടോപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പെട്ട അങ്ങനത്തെ കോസ്റ്റ്യൂം ഇല്ല. ആൾ കുറേ നോക്കി, പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് പാരീസ്, ഞാൻ മുന്നേ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ച അങ്ങനത്തെ ഡ്രസ്സൊക്കെ കണ്ട്, അപ്പം അങ്ങനെ കയറിയതാണ് കേട്ടോ. ഡിസ്പ്ലേയിലൊക്കെ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഷുണ്ട്രാണി ബേബി, ഞാൻ ഡ്രസ്സൊക്കെ നോക്കാം കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞ് എന്തായാലും നമുക്ക് നോക്കി വെച്ച് പോവാം, പിന്നെ വാങ്ങിക്കുക, ക്യാഷ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ നമ്മൾ നോക്കുന്നത്, വേണ്ട വെറുതെ അവരെ കൊണ്ട് വലിച്ചിടിപ്പിക്കണ്ട, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ ഇല്ല കുഴപ്പമില്ല, നമുക്ക് നോക്കി വെച്ചിട്ട് പോവാമല്ലോ എന്നും പറഞ്ഞ്. അപ്പം പിന്നെ അങ്ങനെ നോക്കിയിട്ട് പോവാം, നാളെ തന്നെ നമുക്ക് വന്ന് വാങ്ങിക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞ്. അപ്പം അങ്ങനെ നോക്കുക കേട്ടോ. കോമഡി. ഞാൻ ടോപ്പ് ഒറ്റ കൊടുക്കുമ്പോഴേ എനിക്ക് ഷാള് വേണ്ടിയിരുന്നു. എനിക്ക് ഏതാട്ടൊരു രസമാണ്. എനിക്ക് ആ ഡ്രസ് വാങ്ങി തരാത്തത് പിണക്കായോ, വിഷമായോ? എന്റെ മോൻ കണ്ട അറിയാതെ വിഷമായോ? നാളെ നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പോരെ, അതൊക്കെ നമുക്ക് ഇത് കഴിക്കാം. ജോക്കല്ലേ, നമ്മളിപ്പോ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്ക് നാളെ വാങ്ങാം പോരെ. എന്താ മാത്രം വാട്ടം, ഭയങ്കര സങ്കടമാണല്ലോ. വാങ്ങാത്തിന്റെയോ മൂത്തൊക്കെ, എന്റെ മൂത്തൊക്കെ സംസാരിച്ചു. വിചാരിക്കാത്തതിന്റെ വിഷമമുണ്ട്. സാറേ ഇപ്പൊ കഴിക്കാതാ, ശരി. ഹലോ, നമസ്കാരം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല, നമുക്ക് നാളത്തേക്ക് വാങ്ങാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനവിടെ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അവളൊന്നും അറിഞ്ഞിട്ടില്ല. അവളാകെ സങ്കടപ്പെട്ട് എന്താ പറയുക, ഫുള്ള് ശോകമായിട്ടിരിക്കുകയാണ് കേസ്. ഫുള്ള് ശോകം വെച്ചാൽ ഫുള്ള് ശോകം. ഞാളത് കുടിച്ചിട്ട് പോലും മുഖത്തൊരു സന്തോഷമില്ല, കാരണം ഒരു കടയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവിടെ വെച്ചിട്ടേക്കാണ്. ഇപ്പോൾ നാളത്തേക്ക് പോയി മേടിക്കാൻ കഴിക്കും, പൈസ ഇല്ലെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം, കാണിച്ചാൽ അവിടെ ഇവിടെ ഇരിക്കുന്നേ. ഞാനിപ്പോൾ മാറി നിന്നാണ് വീഡിയോ എടുക്കുന്നു. ചാർജ് കുടിച്ച് തീർന്നിട്ട് പോലും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ നാളത്തേക്കാണ് അവിടുന്ന് ഡ്രസ്സ് വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഡിപ്പോ എന്റെ വീഡിയോ എടുക്ക, ചുമ്മാ എടുത്ത്. ഇതൊരു ഓക്കല്ലേ, എന്നാ ബാ ജോലി വാങ്ങ, അവിടെ ചെന്ന ചെല്ല്. ഹെൽമെറ്റും കൂടെ ഊരിയിട്ടില്ല.
നാളെ വന്ന് വാങ്ങാന്ന് പറയാ പുള്ളി ചേട്ടാ, പുള്ളി പോയാ ഇതാണ് ഗൈസ്. എന്തായാലും പറ്റിച്ചതാട്ടോ, ഞങ്ങള് കടയില് ഏട്ടൻ പറഞ്ഞു നാളെ വന്നിട്ട് നമുക്ക് എടുക്കാം, അവിടെ കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോയിട്ടോ. എന്നിട്ട് ഞങ്ങള് ഷാർജ് ഒക്കെ കഴിച്ചിട്ട് ഏട്ടൻ ഈ കടയിൽ തന്നെ കൊടുത്ത് നിർത്തി. അപ്പൊ ഞാൻ വെച്ചാൽ എടുത്ത് പൈസ വന്നിട്ടുണ്ടാവും. ഏട്ടന് പോകുമ്പോഴേ ഇവിടെ പൈസ ഒക്കെ ബില്ലൊക്കെ അടച്ചിട്ടാ പോയത്, നമ്മളറിഞ്ഞില്ല. സങ്കടമൊക്കെ വന്നു കേട്ടോ. റെഡി ആയില്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഞങ്ങള് വീട്ടിൽ പോവാ. സന്തോഷായില്ലേ? ഇനിയെങ്കിലും തിരിച്ചേ.